ഇടത്തെ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശി പോയി ഇടത്തെ. ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. മോനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹിക്കാന്നല്ലാതെ കാണാൻ പറ്റില്ലല്ലോ. മുമ്പൊക്കെ ഭാര്യ അവനെയും കൂട്ടി വരുമായിരുന്നു, ഇപ്പോ അവരും വരുന്നില്ല. ഒരു ജയിൽ പുള്ളിയുടെയും കൊലപാതകിയുടെയും മകൻ എന്ന നാണക്കേടിലായിരിക്കും അവൻ. പതിയെ പതിയെ അവനും എന്നെ മറക്കാൻ ശ്രമിക്കും. അല്ലേടോ സൂരജ്? താൻ വിഷമിക്കാതെ, അവൻ വരും. അങ്ങനെ മറക്കാൻ പറ്റുമോ തന്റെ മോനെ തന്നെ? ഒരു കണക്കിന് അവൻ ഇവിടെ വന്ന് തന്നെ കാണാതിരിക്കുന്നതാ നല്ലത്. സൂരജ്, ഒരു സാഡ് ന്യൂസ് ഉണ്ട്. തന്റെ മുത്തശ്ശി മരിച്ചു. ഇപ്പോഴാ വിവരം കിട്ടിയത്. സൂരജിന്റെ വീട്ടിൽ മുത്തശ്ശി വന്നിരുന്നു, അവിടെ വെച്ചാ മരണം സംഭവിച്ചത്. പ്രായമായില്ലേടോ, പോണ്ട സമയത്ത് പോണ്ടേ. എനിക്കെന്റെ മുത്തശ്ശി ഒന്ന് കാണണം സാർ. സാർ, എനിക്കെന്റെ മുത്തശ്ശി ഒന്ന് കാണാൻ പറ്റുമോ? മുത്തശ്ശിയെ കാണണമെന്ന് പറയുമ്പോ ഉടൻ തന്നെ എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ? സൂരജ്, എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ. എനിക്ക് കാണണം എന്റെ മുത്തശ്ശിയെ. അവസാനമായിട്ട് എനിക്ക് ഒരു നോക്കൊന്ന് കാണണം. നമ്മൾ വിചാരിക്കുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകാൻ പറ്റുമോ സൂരജ്? കോടതിയുടെയൊക്കെ അനുവാദം വേണ്ടേ? ദീപ്തി മാഡം ട്രൈ ചെയ്യുന്നുണ്ടാവും, തനിക്ക് മുത്തശ്ശിയെ കാണാൻ പറ്റും. സമാധാനിക്ക്. Oh, my God.
അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു, എല്ലാരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ സൂരജിനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞോണ്ട് എന്റെ അമ്മ പോയത്. അവരെ ഒന്ന് കാണാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ ഒന്ന് കൊണ്ടുവരാൻ പറ്റൂട. മനസ്സുകൊണ്ട് തീരുമാനിച്ചതാ. ഗതികേട് കൊണ്ട് പറയുക, എന്റെ കുഞ്ഞിനെ ഒന്നുകൂടെ കൊണ്ടുവരാൻ പറ്റുമോ? അവന്റെ മുത്തശ്ശി അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ അവന് സാധിക്കുമോ? മരിക്കുന്നതിന് മുമ്പേ സൂരജിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാ അമ്മ ഇങ്ങോട്ട് വന്നത്. അമ്മ ആഗ്രഹം പറഞ്ഞത് നീയും കേട്ടതല്ലേ? അമ്മയെ ഇന്ന് അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകാന്ന് കരുതിയിരുന്നത്. പക്ഷേ അതിനു മുമ്പ് അമ്മ പോയി. അതിനു മുമ്പേ അമ്മ പോയി. അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു, അത് നടക്കാതെ അമ്മ പോയി. അവൻ വരണം നിത്തി. മരിച്ചു കിടക്കുകയാണെങ്കിലും
അമ്മയുടെ മുന്നിൽ അവനെത്തണം. അവസാനമായിട്ട് അമ്മയെ ഒരു നോക്ക് അവൻ കാണണം. നിനക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്റെ കുഞ്ഞിനെ? ഒരു നോക്ക് കണ്ടാ മതി അവൻ. കോടതിയുടെ അനുവാദം വേണം. വക്കീലുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. കോടതിയിൽ അപേക്ഷയും കൊടുത്തിട്ടുണ്ട്. കോടതി അനുവദിച്ച സൂര്യചേട്ടന് മുത്തശ്ശി അവസാനമായിട്ടൊന്ന് കാണാം. നീ എനിക്ക് വാക്ക് തരണം, എന്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാമെന്ന്. അവൻ വരാതെ അമ്മയുടെ ശരീരം സംസ്കരിക്കാൻ പാടില്ല ദീപ്തി. എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നേ പറ്റൂ. മറ്റെല്ലാവരെക്കാളും മുത്തശ്ശിക്ക് ഇഷ്ടം എന്നോടായിരുന്നു. മുത്തശ്ശി അവസാനമായിട്ട് എനിക്കൊന്ന് കാണണം മഹേന്ദ്ര. മുത്തശ്ശിയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം എനിക്ക്. സൂരജ്, ഓർഡർ വന്നു. സൂരജിന് മുത്തശ്ശിയെ കാണാൻ പോവാം. ചില ഉപാധികളോടെയാണ് കോടതി പോകാൻ അനുവദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ മടങ്ങി വരേണ്ടി വരും. എന്നാ പോയിട്ട് വാ. എന്റെ കുഞ്ഞ് വരാതെ അമ്മ എടുക്കാൻ ഞാൻ സമ്മതിക്കൂല. വരും, സൂര്യചേട്ടൻ വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നീ കള്ളം പറയാണോ ദീപ്തി? അല്ല അമ്മേ, അല്ലമ്മേ, സൂര്യചേട്ടൻ വരും. മോനേ!
കാണണമെന്നുള്ള ആഗ്രഹം ബാക്കി വെച്ചിട്ടാ അമ്മ പോയത്. നിന്നെ കാണണമെന്നുള്ള ആഗ്രഹം ബാക്കി വെച്ചിട്ടാ അമ്മ പോയത്. അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ നീ അച്ഛൻ്റെ കൂടെ ഉണ്ടാവണം. അത് പറ്റില്ല. സാറേ, ഒരു ഇത്തിരി നേരവും കൂടെ ക്ഷമിക്കാം സാർ. ദീപ്തി, ഒന്നും പറയണേ അവരോട്. അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞിട്ട് അവനെ കൊണ്ടുപോവാന്ന് പറ. മാഡത്തിന് അറിയാലോ, കോടതി അനുവദിച്ച സമയം കഴിഞ്ഞു. സുരേഷ് പോവാം. അന്ത്യകർമ്മങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണം, ബലിയിടണം.
എനിക്കതിന് കഴിയില്ല. ഒരു പിടി പറ്റ് എനിക്കായിട്ട് എന്റെ മുത്തശ്ശിക്ക് അർപ്പിക്കണം. എലിയും പൂച്ചയും കളിയിൽ ധനപാലനും സംഘവും പിന്നിലാവുമോ? കാരണം ദീപ്തി കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. എന്ത് തന്നെയായാലും ലണ്ടനിൽ പോയി അവളെ കണ്ടേ പറ്റൂ. വൈവിധ്യം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഈ പരമ്പരയിനി പരിചിതവും അപരിചിതവുമായ മേഖലകളിലേക്ക് സഞ്ചരിക്കുന്നു.